ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്തിട്ടില്ലാത്ത വാഹനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കി നോക്കിയിരുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ താർ CRDE 2015 മോഡൽ ഈ വണ്ടി. അപ്പോൾ നമ്മൾ താറിൻ്റെ ഒരു മോഡലുമായിട്ട് വന്നിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടി നിങ്ങളെ ഒന്ന് ചുറ്റി പരിചയപ്പെടുത്തിയിട്ട് മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഈ താർ 2015 മോഡൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ മേജർ അല്ലെങ്കിൽ പണ്ട് വന്നിരുന്ന ജീപ്പിൽ നിന്നും അധികമൊന്നും വ്യത്യാസം നമുക്ക് ഇതിൽ പ്രത്യേകിച്ചായിട്ട് എടുത്ത് കാണാനില്ല. പക്ഷേ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മോഡലുകളിലെല്ലാം നമുക്ക് പലവിധം ചേഞ്ചസ് ഇതിൻ്റെ ബോഡിക്കുൾപ്പെടെ, പിന്നെ നമുക്ക് ഈ ക്രാഷ് ഗാർഡിനൊക്കെ വന്ന മാറ്റങ്ങൾ, അതായത് ഫൈബേഴ്സ് കൂടി പ്ലാസ്റ്റിക് കണ്ടൻസ് ഒക്കെ കൂടി ഇവിടെ ഫ്രണ്ടിലൊക്കെ ഒത്തിരി ചേഞ്ചസ് നമുക്ക് വന്നതായിട്ട് കാണാം അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണോ ജീപ്പിൽ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റുന്നത്. ഹെഡ്ലൈറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്കിവിടെ മെഷ് ആയിക്കോട്ടെ, എല്ലാം ഇപ്പോൾ ഇതിന് ശേഷം വന്ന മോഡലിലൊക്കെ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഫാനും ഒക്കെ കാണാവുന്ന രീതിയിലാണ്. പക്ഷേ ഇത് ജീപ്പിന് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ബോണറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പൊക്കുന്ന ഈ ഒരു നമ്മുടെ ക്ലാസിക് ജീപ്പിന് എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ഒരു മോഡൽ കൊണ്ടുവരാവുന്ന രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ഓരോന്ന് വീതം ഇവർ ഡിസൈൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൈഡിൽ, അതായത് വീൽ ആർക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് ഇൻഡിക്കേറ്റർ, ഇവിടെയായിട്ടാണ് ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ വരുന്നത് കാണുന്നത്. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള മോഡലിൽ നമുക്ക് കറക്റ്റ് ആ ഒരു വീൽ ആർക്കയിലാണ്, വീൽ ആർക്കയിൽ കൂടെ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പിന്നീട് ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഗ്ലാസും വൈപ്പേഴ്സും ആണ്. ഇതിലും ആ ക്ലാസിക് രീതിയിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ മാറ്റം ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഗ്ലാസ് നമുക്ക് ഫ്രണ്ട് ഓപ്പണിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കൊടുത്തേക്കുന്നത്, ഇത് കഴിഞ്ഞിട്ടുള്ള മോഡലിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താറിലൊക്കെ കാണുന്ന പോലെ, ജീപ്പിലും കാണുന്ന പോലെ, ഈ ബോൾസിൻ്റെ ഒക്കെ പോർഷൻസ് അവർ കറക്റ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തന്നെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താർ CRDE എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് വരുന്നത് കാണാം. പിന്നീട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ തന്നെയാണ് നമുക്ക് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സൈഡ് നമുക്ക് ഡ്രൈവേഴ്സ് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ സൈഡിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്, വല്ല വ്യത്യാസമുണ്ടോ മാറ്റമുണ്ടോ. ഞാൻ തുറന്നപ്പോൾ നിങ്ങൾ ആ സൗണ്ട് ശ്രദ്ധിച്ച് കാണും അല്ലേ, നമുക്ക് ആ ഒരു താറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജീപ്പിൻ്റെ ഒരു മെറ്റാലിക് ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം. ഇവിടെ അധികം ഒന്നും എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടില്ല, ക്ലാസിക്കായിട്ട് തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ളതും ഹാൻഡിലും അതുപോലെ തന്നെ മാനുവലായിട്ടുള്ള നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യും ഗ്ലാസ് കൺട്രോളറാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പിന്നെ കിടക്കാം, ഞാൻ നിങ്ങളെ ഫോർ വീൽ ഡ്രൈവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചുറ്റിക്കറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടച്ചപ്പോഴും ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ലേ, ആ ഡോർ നോബ്സിലും ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന എല്ലാം ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ആ ഒരു ക്ലാസിക് ഫിനിഷാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് യൂസർ റിവ്യൂവിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിതിൻ്റെ മൈലേജും ഫ്യൂവൽ കപ്പാസിറ്റിയും അതൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ചുറ്റി അടിച്ച് കാണാം. ഇതിൻ്റെ ടയർ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് ടയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിന് കൊടുത്തേക്കുന്നത് 235/70 6/16 ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിന് എന്താണ് നമുക്ക് അലോയ്സിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുന്നത് കാണാം. ഈ വണ്ടിക്ക് നമ്മൾ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയർ, ഒരു സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബംപറിൻ്റെ പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ ഹാഫായിട്ട് രണ്ട് സൈഡിലായിട്ടും വന്നിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനൊരു ഹാൻഡിലുണ്ട് അവിടെ ഒരു പ്രസ്സുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ യൂഷ്വലി ഇവിടെ ഇതിൻ്റെ സീറ്റ്സ് റിമൂവ്ഡ് ആണ്. അപ്പോൾ ഇതിന് യൂഷ്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ബെഞ്ച് സീറ്റാണ് രണ്ട് സൈഡിലും വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളൊരു ബെഞ്ച് സ്പേസും പിന്നെ നടുക്കുള്ള സ്പേസും നമുക്ക് നമ്മളെ യൂസേജ് അനുസരിച്ച് എപ്പോഴും നമ്മൾ ജി പി കാണാറുള്ളത് പോലെ തന്നെ നമ്മളിങ്ങനെ പറമ്പിൽ പോകാനും കാര്യങ്ങൾക്കായിട്ടും മല ഒക്കെ കയറാനായിട്ടും ഒക്കെ കോമൺലി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. ജീപ്പിൻ്റെ യൂസേജ് തന്നെയാണ് നമുക്ക് ഈ താറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് റിമൂവ് ആണ്. പക്ഷേ യൂഷ്വലി അതിന് 7-സീറ്റർ ആണ് ഇതെല്ലാം വരുന്നത്. 7 സീറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു താറിനെല്ലാം വരുന്നത്.
പിന്നീട് നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു താറിൻ്റെ എംബ്ലോം അവർ കൊടുത്തിട്ടുണ്ട്, ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഒക്കെ സാധാ ഉള്ളതുപോലെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ക്ലോസിങ്. ഇതൊരു ഈ വണ്ടിക്ക് നമുക്ക് എ സി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് നമ്മൾ ഇത് പടുതയാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള മോഡലിലാണ് ഇത് കൺവേർട്ടബിൾ ആയിട്ടുള്ള പടുത വരുന്നത്. അതായത് നമുക്ക് കൺവേർട്ടബിൾ ആയിട്ട് ഇത് മാറ്റുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽ വരുന്നത്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് ഉണ്ട്, സിപ്പ് വെച്ച് ഇത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. യൂസർ റിവ്യൂവിൽ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇതിനകത്ത് എ സി ഉള്ളതുകൊണ്ട് എത്ര കംഫർട്ടബിൾ ആണെന്നുള്ളത്. അപ്പോൾ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റേ സൈഡിനെ പോലെ തന്നെയാണ്. നമുക്ക് ഉള്ളി കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ താറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സോ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കായിട്ട് എങ്ങനെയാണോ ജീപ്പ് കാണുന്നത് ഏകദേശം അതുപോലൊക്കെ തന്നെ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്, ത്രീ സ്പോക്ക് വീലാണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിൻ്റെ നടുക്ക് തന്നെയാണ് ഹോൺ കൊടുത്തിട്ടുള്ളത്. മഹീന്ദ്രയുടെ എംബ്ലം വെച്ചിട്ട് ഒരു ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കിലോമീറ്ററും നമുക്ക് ആർ പി എം മീറ്ററും അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്ററും ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള മോഡലിലെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷിലുള്ള ബാഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്കിവിടെ എ സി വെൻറ്റ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ ഒരു മോഡലിന് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വണ്ടിയുടെ ഉൾവശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനുള്ളത്. എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടി ഗിയർ, 4x4 കുട്ടി ഗിയർ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒരു കുട്ടി ഗിയർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഗിയർ ലിവറാണ്. ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ + 1 5+1 ഗിയർ ആണ് ഇതിന് വരുന്നത്. ഇവിടെയായിട്ട് പിന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇത് പിന്നെ ഒരു ഹാൻഡിൽ പോലെ നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹാൻഡിൽ പോലാണ് അവിടെ ഉള്ളത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് വലിയ കാഴ്ചകൾ നമുക്ക് അധികമായിട്ടൊന്നുമില്ല. ഇതിന് കഴിഞ്ഞ് വരുന്ന മോഡൽസിന് ഒത്തിരിയധികം ചേഞ്ചസ് അവർ ലുക്ക് വൈസ് വരുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും 4-wheel drive ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. 4-wheel ലേക്ക് മാറ്റുന്നതിന് മുമ്പ്, അതായത് നമ്മളെപ്പോഴും ന്യൂട്രലിട്ടിട്ട് വേണം, നമ്മുടെ മാനുവൽ ഗിയർ ഷിഫ്റ്റ് ഉള്ള വണ്ടിയുടെ ന്യൂട്രലിട്ടിട്ട് വേണം നമ്മൾ കുട്ടി ലിവർ, അതായത് നമ്മുടെ 4-wheel driverനുള്ള ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തൊരു കാര്യം, ഇത് ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും, അതായത് ഇത് കറക്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഇൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരു 4-wheel drive പ്രധാനമായിട്ടുള്ളത്. ഗൈസ്, നമ്മൾ ഇതിൻ്റെ 4-wheel drive ആണ് കാണാൻ പോകുന്നത്. ഇച്ചിരി ബലത്തിൽ പിടിക്കണം എന്ന് എനിക്കറിയാം. അപ്പം സോ ഈ ഒരു പാറ്റേൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ 4-wheel drive പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ. ഞാനിപ്പോൾ കൊണ്ടിട്ടേക്കുന്നത് 4LL. ഇവിടുന്ന് സ്ട്രെയിറ്റ് ചുമ്മാ ഒന്നും തട്ടിയാൽ പോരാ കേട്ടോ, ഇച്ചിരി ബലം കൊടുത്ത് തട്ടണം. നമ്മൾ ന്യൂട്രലെത്തി, ന്യൂട്രലിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നീക്കി നമ്മൾ മുകളിലേക്ക് വരുമ്പം 4H വീഴും. അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് 2H വീഴുന്നത്. നമ്മൾ സാധാരണയുള്ള ഡ്രൈവിൽ നമ്മൾ എപ്പോഴും വണ്ടി 2H ഇടുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക്, നമുക്ക് നമ്മുടെ ഓഫ് റോഡിങ് പരിപാടികൾ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഡ്രൈവ്സ് മാറ്റുന്നത്. റണ്ണിങ്ങിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാരണം യൂഷ്വലി തന്നെ നമ്മുടെ ഓഡിയോ കട്ടായി പോകാറുണ്ട്. ഇന്നും അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ട് നമുക്ക് ഓഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. അപ്പം ഞാൻ പലതരത്തിലുള്ള, എപ്പോഴും ഒരു വണ്ടി എടുത്തു കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രതലത്തിലൂടെ പോയി നോക്കാൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ചെയ്ത് ഈ ഒരു താറും കൊണ്ട് പോയി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്.
പിന്നെ നമുക്കൊരു പക്ക ഓഫ് റോഡിങ് സ്പോട്ടിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇനി ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പം അതിനായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി ഓഫ് റോഡിങ് സ്പോട്ടിൽ പോയി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കാം മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയൂ കേട്ടോ. നമ്മളിപ്പം ഈ ഒരു വ്യൂവിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ഗിയർ ഷിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പെഡൽ വ്യൂസൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ജീപ്പ് പോലെ അല്ല, ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് വരുന്ന നോർമൽ കാർസിനുള്ള പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5+1 നോർമലി കാർസിന് വരുന്ന ഗിയർസ് പോലെ തന്നെയാണ് ഇതിനെയും ഗിയർ ഷിഫ്റ്റ് വരുന്നത്. അത് ഞാൻ അത് മാറ്റി മാറ്റി ഞാൻ ഗിയേഴ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ സ്പീഡ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൈനലി ഞാൻ റോഡ് മാറും തോറും ഞാൻ 5th സ്പീഡിൽ ഇട്ടിട്ട് സ്പീഡ് റേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഇച്ചിരി സ്റ്റെബിലിറ്റി ഇഷ്യൂ ആയിട്ട് തോന്നി. പക്ഷേ ഇതിൻ്റെ യൂസർ ജസ്വൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇതിൽ ലോഡ് കയറുമ്പം അത് കംപ്ലീറ്റ്ലി ഫൈനാകും എന്നുള്ളതാണ്. അപ്പം ഇത് മാത്രമല്ല, യൂസർ റിവ്യൂ വീഡിയോ ഇതിന് പുറകെയായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇവിടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നൊരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമായിരുന്നു. ഹോപ്പ് എവറി വൺ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ വീഡിയോ ഇതിന് തൊട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുമായിട്ട് വരുന്നിടം വരേക്കും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഞാനിത് എടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത്